ഇതുവരെ ഞങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് അറിയില്ലായിരുന്നു. ഓക്കേ. കീമോതെറാപ്പി ചെയ്തപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാഡം ഒന്ന് വിളിക്കാമോ? മാഡം നമുക്ക് നേരിട്ടൊന്ന് സംസാരിക്കാമല്ലോ. വെൽക്കം ടു നേച്ചർ ക്യൂർ. പേഷ്യന്റ് ഏകദേശം 2 മാസത്തോളമായി മരുന്ന് കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമസ്കാരം മാഡം. മാഡത്തിന്റെ പേര്? റോജ. പേഷ്യന്റ്? പേര് സുരേഷ്. എവിടെ നിന്നാ വരുന്നത്? ശംഷാബാദ്. ശംഷാബാദ്. ഓക്കെ. മാഡം, ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ പേഷ്യന്റ് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതിനെ പറ്റി ഒന്ന് പറയൂ. അത് ആദ്യം ജോണ്ടിസ് വന്നായിരുന്നു. അതിന് ഡോക്ടറെ പോയി കണ്ടിരുന്നില്ല. നാട്ടുമരുന്നൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അത് കുടിച്ചതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പഴയതുപോലെ തന്നെയായി. എന്നാൽ വർഷാവർഷം ഇതെന്താ ഇങ്ങനെ വരുന്നതെന്നറിയാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റൊക്കെ എടുത്തു നോക്കി. സി ടി സ്കാൻ എടുത്തപ്പോഴാണ് ശരീരത്തിൽ ചില മുഴകളൊക്കെ കാണാൻ കഴിഞ്ഞത്. ഇത് ഇൻഫെക്ഷൻ കൊണ്ട് വന്നതാണ്, അത് പെട്ടെന്ന് മാറിക്കോളൂന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതുവരെ ഇത് ക്യാൻസർ ആണെന്നൊന്നും അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ പുറത്തുപോയി വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ഇത് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. അതിനുശേഷം കീമോതെറാപ്പി ചെയ്തു. ഇപ്പോൾ 6 കീമോതെറാപ്പി ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. പെറ്റ് സ്കാനിന് മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. കീമോയ്ക്ക് ശേഷം ഒരു മാറ്റവും കാണുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കീമോ സർജറി അങ്ങനെ ഒന്നുമില്ലാത്തൊരു ചികിത്സയെക്കുറിച്ച് ഞാൻ തന്നെ കണ്ടുപിടിക്കുകയായിരുന്നു. അത് കണ്ട് 4-5 ദിവസത്തിനുള്ളിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് കണ്ട് 15 ദിവസത്തിന് മുന്നേ ഞാൻ വന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് പോയി. അതിനുശേഷം ലിവറിലുള്ള കംപ്ലയിൻസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ശരീരത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ മരുന്നിനെ കഴിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് പേഷ്യന്റും വിചാരിച്ചിരിക്കുന്നത്, ഇത് കഴിച്ചാലേ ശരിയാകുമെന്ന്. മരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് മരുന്ന് വാങ്ങിയിട്ട് തന്നെ ഇവിടെ നിന്ന് പോകാറുള്ളൂ. ഞങ്ങൾക്ക് ഈ മരുന്നിൽ വളരെയധികം വിശ്വാസമുണ്ട്. ഇത് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് അസുഖം ഭേദമാക്കാൻ കഴിയുമായിരുന്നു.